നമ്മുടെ കൂടെ മിനിമം ബിഅശ്രി അംസാലിഹ പത്തിരട്ടിയാണ്. പത്ത് നന്മയായിട്ട് അല്ലാഹു തആല അപ്പോൾ തന്നെ എഴുതി വെക്കും. ഒരു നന്മയെ പത്ത് നന്മയായിട്ട് എഴുതി വെക്കും. മാത്രമല്ല മഹാനായ സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സയ്യിദ് ചെയ്താലോ സയ്യിദ് ചെയ്യാൻ കരുതിയാൽ അല്ലാഹു തആല തിന്മയായിട്ട് എഴുതി വെക്കുന്നില്ല, നന്മ ചെയ്യാൻ കരുതിയാൽ ഹസനത്തായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചു. സയ്യിദ് ചെയ്യാൻ കരുതിയാൽ അല്ലാഹു തിന്മയായി രേഖപ്പെടുത്തുന്നില്ല. അഥവാ ചെയ്യാൻ കരുതിയ തിന്മ നാം ചെയ്താൽ അപ്പോഴും നന്മയെ പോലെ പടച്ചവൻ പത്ത് തിന്മയായിട്ട് എഴുതി വെക്കുന്നില്ല. ഒരു സയ്യിദ് മാത്രമായി ഒരു തിന്മയായിട്ട് എഴുതി വെക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി ഒരു തിന്മയായിട്ട്, അപ്പോഴും ഒരു തിന്മയായിട്ടാണ് പടച്ചവൻ എഴുതി വെക്കുന്നത്. മാത്രമല്ല അതും വായിക്കാൻ പറ്റുന്ന വിധം നമുക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ പെൻസിൽ കൊണ്ട് എഴുതി വെക്കും എന്ന് പറയാം. എന്തിനു മായിച്ചു കളയാൻ? പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെ ചെയ്തു പോയിരിക്കുന്ന പാപത്തിൽ നിന്ന് മനുഷ്യൻ പശ്ചാത്തപിച്ചാലോ തൗബ ചെയ്ത് മടങ്ങിയാലോ അള്ളാഹു നൽകുന്ന കാരണത്തിന്റെ വലിപ്പം നാം മനസ്സിലാക്കണം. ഒരാൾ ചെയ്ത തെറ്റാണ് എന്ന് അവനിക്ക് ബോധ്യമായി, അവൻ മനസ്സുകൊണ്ട് ഖേദിച്ചു, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. നമ്മളോടൊക്കെ എത്രയൊക്കെ തിന്മയിൽ പെരുമാറുന്ന ആളുകളുണ്ട്, മോശമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ട്. റമദാൻ ശരീഫ് വരുമ്പോ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രഭാഷണം കേട്ടപ്പോ ഏതെങ്കിലും ഒരു മുഅ്മിനോട് പിണങ്ങി നിന്നാൽ, ഒരു വിശ്വാസിയോട് പിണങ്ങിയാൽ, ആ വിശ്വാസിയോട് പിണങ്ങി നിൽക്കുന്നവന്റെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന പ്രഭാഷണം കേട്ടപ്പോ നോമ്പല്ലേ വരുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ പോയിട്ട് മിണ്ടുകയാണ്, സംസാരം ആരംഭിക്കുകയാണ്, പിണക്കം തീർക്കുകയാണ്. എന്നാലും റമദാന ശരീഫിനെ മാനിച്ച് അല്ലാഹു എന്റെ നിസ്കാരവും നോമ്പും കബൂൽ ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ആ പിണക്കം തീർത്താലും ഇടക്കിടെ നമ്മുടെ മനസ്സിലേക്ക് ആ വിഷമങ്ങൾ ഇങ്ങനെ അവൻ ചെയ്തത്, അവൻ പാരവച്ചത്, അവൻ ചെയ്ത കൂട്ടി ഓരോന്നും ഇങ്ങനെ ഓർമ്മ വരും, ഇടക്കിടക്ക് ഓർമ്മ വരും. എന്നാലും എന്തൊക്കെ അവൻ എന്നോട് ചെയ്തു, എന്തൊക്കെ എന്നോട് അവൻ ചെയ്ത കൂട്ടി, എല്ലാത്ത പണിയാണ് അവൻ ഒപ്പിച്ചത്. ഈ ചിന്ത വരുമ്പോ മനസ്സ് ഓർത്തു പോവുകയാണ്, ഏതായാലും പൊരുത്തപ്പെട്ട് കൊടുത്തതല്ലേ റമദാനായിട്ട്, പൊരുത്തപ്പെട്ട് കൊടുത്തതല്ലേ വിടാം എന്ന് വിചാരിച്ച് മറക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ പടച്ചവനങ്ങനെയല്ല. അല്ലാഹു തആലയോട് ഒരു അടിമ ചെയ്തിരിക്കുന്ന പാപം പാപമാണ് എന്ന് ഏറ്റു പറഞ്ഞാൽ, തൗബ ചെയ്താൽ, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, നമ്മൾ ചെയ്തിരിക്കുന്ന സയ്യാത്തുകൾ അല്ലാഹു തആല മായിച്ചു കളയും എന്ന് മാത്രമല്ല, മായിച്ചു കളഞ്ഞാൽ അവിടെ ബ്ലാങ്ക് വരും, ഒഴിഞ്ഞ സ്ഥലം വരും. അല്ലാഹു തആല ഒഴിവ് വരുന്ന സ്ഥലത്ത് തിന്മകളെ മായിച്ചു കളഞ്ഞിട്ട് നന്മകളെ പ്രതിഷ്ഠിക്കുമെന്ന്, നന്മകളെ ബദലാക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. തൗബ ചെയ്തിരിക്കുന്ന അടിമയുടെ ദോഷങ്ങളൊക്കെ റബ്ബ് തആല മായിച്ചു കളഞ്ഞ് ആ ബ്ലാങ്ക് വരുന്ന ഒഴിഞ്ഞു വരുന്ന സ്ഥലത്ത് അല്ലാഹു തആല നന്മകളെ സയ്യാത്തുകളെ മാറ്റിക്കെട്ട് നന്മകളായിട്ട് പരിവർത്തിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആരെങ്കിലും ചെയ്യോ, അവൻ എന്നോട് ഒരുപാട് പാര വെച്ചതാണ്, വല്ലാതെ കളിച്ചതാണ്, എന്നാലൊരു പത്തായിരം രൂപ അങ്ങോട്ട് കൊടുക്കാം, ആരെങ്കിലും ചിന്തിക്കോ, അങ്ങനെ ചെയ്യോ, കൂടുതൽ നന്മ അങ്ങോട്ട് ചെയ്യോ. നമ്മളത് മറക്കാൻ വേണ്ടി നോക്കുകയാണ്, അവൻ ചെയ്തതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചിന്തയിൽ ഇങ്ങനെ തേട്ടി തേട്ടി വരുന്നുണ്ട്, മറക്കാൻ ശ്രമിക്കുകയാണ്. പോട്ടെ, ഏതായാലും പൊരുത്തപ്പെട്ട് കൊടുത്തതല്ലേ റമദാനല്ലേ എന്ന് വിചാരിച്ച് മറക്കുകയാണ്. അന്ന് മറന്നു എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്തിരിക്കുന്ന തിന്മകളെയെല്ലാം പടച്ചവൻ മായിച്ചു കളഞ്ഞിട്ട് അവിടെ പകരമായി ഹസനാത്തുകളെ നന്മകളെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു ചെയ്യുന്ന റഹ്മത്തിന്റെ വലിപ്പം, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു ഗഫൂറും റഹീമുമാണ്, ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ.